തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ഒരുങ്ങുന്നതായി സൂചന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി തൃശൂർ രൂപതകൾ സ്വീകരിച്ച നയമാകും മറ്റ് രൂപതകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക സിറോ മലബാർ സഭാ അംഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കോപ്പള്ളി റിപ്പോർട്ടറോട് പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സമയമാവുമ്പോൾ അത് പ്രഖ്യാപിക്കുമെന്നും എ കെ സി സി ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി റിപ്പോർട്ടറോട് പറഞ്ഞു സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും സഭയുടെ നിലപാടുകളെ അവജ്ഞയോടെ കാണുന്ന എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വം കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റുവാങ്ങും ഇതിന് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിൽ സമയമാകുമ്പോൾ അത് പ്രഖ്യാപനം ചെയ്യുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ പ്രദേശത്തെ സിറോ മലബാർ സഭയിലെ അംഗങ്ങൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ശക്തമായ പ്രതികരണം കത്തോലിക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും കോൺഗ്രസ് സഭയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല വളരുന്നതോടെ കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ തകരും കേരള കോൺഗ്രസ് സഭയുടെ പ്രസ്ഥാനമായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ സഭ കാണുന്നില്ല കേരള കോൺഗ്രസിനെ മാത്രമല്ല ഇതര പാർട്ടികളെയും ചിലപ്പോൾ ബാധിച്ചേക്കാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി തൃശ്ശൂർ രൂപതകൾ സ്വീകരിച്ച നയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ രൂപതകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് അനിൽ ജോർജ് റിപ്പോർട്ടർ കൊച്ചി